ഈ ലോകത്തിൽ ആളുകൾക്ക് അവരുടെ ഭാവി അറിയാൻ വളരെ ആകാംക്ഷയുണ്ട്. ഭാഗ്യം പറയുന്നവരുടെ അടുത്തേക്ക് പോവുകയും ഭാവിയെക്കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ ആകാംക്ഷയോടെ ശ്രദ്ധിക്കുകയും അവരെ അതേപടി വിശ്വസിക്കുകയും ചെയ്യുക വളരെ സാധാരണമാണ്. ഈ പ്രവചനങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കപ്പെടുമോ? ഇല്ല. ഒരു വ്യക്തിയുടെ ഭാവി പോലും കൃത്യമായി പ്രവചിക്കാൻ കഴിയാതെ ലോകം ബുദ്ധിമുട്ടുന്നു. എന്നാൽ ബൈബിളിൽ രാഷ്ട്രങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള അനേകം പ്രവചനങ്ങൾ കൃത്യമായി നിറവേറിയിരിക്കുന്നു. ഇന്നും അവയുടെ നിവൃത്തി ലോകത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല രാജ്യങ്ങളെയും കുറിച്ച് പ്രവചനങ്ങളുണ്ട്. അവ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഒരു പ്രത്യേക നഗരമായ സോറിനെക്കുറിച്ചുള്ള പ്രവചനമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അവനിൽ നിന്നും തെറ്റിപ്പോയപ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ ചില മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നൽകിയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ എനിക്കെതിരെ പാപം ചെയ്യുകയും എന്നിൽ നിന്നും തെറ്റിപ്പോവുകയും നിങ്ങളുടെ പാപങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തപിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു അന്യരാജ്യത്ത് അടിമകളാവുകയും യുദ്ധങ്ങളും ക്ഷാമങ്ങളും നാശവും നേരിടേണ്ടി വരും. ഇത്തരം പ്രവചനങ്ങൾ പലപ്പോഴും ഇസ്രായേൽ ജനതയ്ക്കുള്ളതാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന മറ്റു രാജ്യങ്ങളെക്കുറിച്ചും പ്രവചനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ വിധത്തിൽ നൽകപ്പെട്ട പ്രവചനമാണ് സോർ നഗരത്തെക്കുറിച്ചുള്ള പ്രവചനം. ആദ്യം സോർ നഗരത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. സോർ വളരെ പുരാതന നഗരമാണ്. സോർ എന്ന വാക്കിന്റെ അർത്ഥം കല്ല് അല്ലെങ്കിൽ പാറ എന്നാണ്. വളരെ സുരക്ഷിതവും അജൈവുമായ നഗരമായിരുന്നു അത്. യെരുശലേമിന്റെ വടക്ക് തീരത്തുള്ള ഒരു തുറമുഖ നഗരമാണിത്. ഈ തുറമുഖത്ത് നിരവധി വ്യാപാരങ്ങൾ നടന്നിരുന്നു. വളരെ സമ്പന്നമായ ഒരു നഗരം. യോശുവയുടെ കാലത്ത് ഈ നഗരം ഉണ്ടായിരുന്നുവെന്ന് യോശുവ 19 അധ്യായത്തിൽ നാം വായിക്കുന്നു. ദാവീദ് രാജാവ് തന്റെ കൊട്ടാരം പണിയാൻ സോറിൽ നിന്നും തടികളും തൊഴിലാളികളെയും കൊണ്ടുവന്നതായി തിരുവെഴുത്തിൽ പറയുന്നു. അതുപോലെ യെരുശലേമിൽ ആലയം പണിയുവാൻ ശലോമോനും സോറിൽ നിന്നും മരങ്ങളെയും ജോലിക്കാരെയും കൊണ്ടുവന്നതായി തിരുവെഴുത്തിൽ പറയുന്നു. വളരെ സവിശേഷതയുള്ള ഒരു നഗരം. ഇത്രയും പ്രത്യേകതകൾ ഉണ്ടായിട്ടും ഇവിടുത്തെ ജനം ദൈവവചനം അനുസരിച്ചില്ല. വിഗ്രഹാരാധനയും ദൈവത്തിനെതിരായ അനേക പാപങ്ങളും ആ നഗരത്തിലുണ്ടായിരുന്നു. യെഹസ്കേൽ പ്രവചനം 28 അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കിരൂപേ, ഞാൻ നിന്നെ അഗ്നിമായ രഥങ്ങളുടെ മധ്യേ നിന്നും മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. തൽഫലമായി ദൈവം ഈ നഗരത്തെ നാശത്തിലേക്ക് നയിക്കുക മാത്രമല്ല, അതിന്റെ നാശം എങ്ങനെയായിരിക്കുമെന്ന് യെഹസ്കേൽ പ്രവചനത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. യെഹസ്കേൽ പുസ്തകം 26 അധ്യായം അതിന്റെ 4-14 വാക്യത്തിൽ നമുക്കിത് വായിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, അനേകം ജനതകൾ സോറിനെതിരെ എഴുന്നേൽക്കും. 2, നെബുക്കദ്നേസർ അതിനെ ഉപരോധിക്കും. 3, നെബുക്കദ്നേസർ അതിനെ നശിപ്പിക്കും. 4, അതിന്റെ വീടുകളും ഭിത്തികളും പൊളിച്ച് വെറും പാറകളുള്ള ഭൂമിയായി മാറും. 5, അതിന്റെ വീടുകളും മതിലുകളും തകർത്ത് കടലിൽ എറിയപ്പെടും. 6, വല വിരിക്കുന്ന സ്ഥലമായി മാറും. 7, ഇത് വീണ്ടും നിർമ്മിക്കപ്പെടുകയില്ല. ഈ പ്രവചനം BC 590 യെഹസ്കേലിന് നൽകിയതാണ്. ഈ പ്രവചനം പറഞ്ഞ ശേഷം നെബുക്കദ്നേസർ സോറിനെ വളഞ്ഞു. ഉപരോധം ഏതാണ്ട് 14 നീണ്ടുനിന്നു. അവസാനം നെബുക്കദ്നേസർ ഈ നഗരം നശിപ്പിച്ചു. യെഹസ്കേൽ 26 അധ്യായം അതിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ രാജാവിനെ വടക്കു നിന്നും സോറിനെതിരെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും പുരുഷാരത്തോടും കൂടെ കൊണ്ടുവരും. ബൈബിളിൽ വിശ്വസിക്കാത്തവർ സംശയത്തോടെ ഒരു ചോദ്യം ചോദിച്ചേക്കാം. നെബുക്കദ്നേസറും യെഹസ്കേലും ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഇങ്ങനെയായിരിക്കുമ്പോൾ നെബുക്കദ്നേസറിന്റെ ഉപരോധത്തിനു ശേഷം, അതായത് എല്ലാം സംഭവിച്ചതിനു ശേഷം, യെഹസ്കേലിന് ഇത് എഴുതാൻ കഴിയുമായിരുന്നില്ലേ? ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ്, അതായത് നെബുക്കദ്നേസറിന്റെ ഉപരോധത്തിന് മുൻപ്, യെഹസ്കേൽ ഇത് എഴുതിയെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ആദ്യം നാം പ്രവചനം പൂർണ്ണമായും മനസ്സിലാക്കണം. നെബുക്കദ്നേസറിന്റെ ആക്രമണത്തോടെ ഈ പ്രവചനം അവസാനിച്ചില്ല. അതിൽ 7 കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. നെബുക്കദ്നേസർ അതിനെ ഉപരോധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് 2 കാര്യങ്ങളായിരുന്നു. 5 കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അവ എന്താകുന്നു? പല രാജ്യങ്ങളും അത് ആക്രമിക്കും. മതിലുകളും വീടുകളും തകർത്ത് കടലിൽ തള്ളും. ഈ നഗരം വെറും പാറകളായി മാറുകയും ചവിട്ടിമെതിക്കുന്ന നിറമാവുകയും തിരിച്ചെടുത്ത് പണിയാതെ വണ്ണം നശിക്കുകയും ചെയ്യും. ഈ 5 കാര്യങ്ങൾ എപ്പോഴാണ് പൂർത്തീകരിച്ചതെന്ന് നമുക്ക് നോക്കാം. നെബുക്കദ്നേസറിന്റെ ഉപരോധത്തിന് 200 ശേഷം ഗ്രീക്ക് രാജാവായ അലക്സാണ്ടർ സോറിനെ ആക്രമിച്ചു. അവൻ ആക്രമിച്ചപ്പോൾ സോറിലെ ആളുകൾ അവനിൽ നിന്നും രക്ഷപ്പെടുവാൻ അടുത്തുള്ള ഒരു ദ്വീപിലേക്ക് ഓടിപ്പോയി. എങ്ങനെയെങ്കിലും അവരെ പിടികൂടുവാൻ വേണ്ടി അലക്സാണ്ടർ നശിച്ചുപോയ വസ്തുക്കളും വീടുകളുടെ ഭാഗങ്ങളും മതിലുകളും എല്ലാം എടുത്ത് കടലിലെറിഞ്ഞ് അങ്ങനെ ഒരു പാതയുണ്ടാക്കി ആ ദ്വീപിലേക്ക് പോയി അത് പിടിച്ചെടുത്തു. സോർ ദേശം നശിപ്പിക്കപ്പെടുമെന്ന് യെഹസ്കേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് പോലെ അത് നിവൃത്തിയായി.
മതിലും വീടുകളും അവശിഷ്ടങ്ങളും കടലിലെറിഞ്ഞ് സോർ ദേശം വെറും പാറയായി മാറി. BC 332 സംഭവിക്കുന്നത്. എന്നാൽ BC 590 ഇങ്ങനെ സംഭവിക്കുമെന്ന് യെഹെസ്കേൽ പ്രവചിച്ചിരുന്നു. യെഹെസ്കേലിന്റെ പുസ്തകം BC 590 എഴുതിയതെന്ന് ലോകചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക 14 പേജ് നമ്പർ 13-14 പറയുന്നത്, യെഹെസ്കേലിന്റെ പുസ്തകം BC 586 450 ഇടയിൽ എഴുതിയെന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ യെഹെസ്കേൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. യെഹെസ്കേൽ ഇത് എങ്ങനെ അറിഞ്ഞു? എന്തെന്നാൽ ദൈവം ഇത് യെഹെസ്കേലിന് വെളിപ്പെടുത്തി. ഈ നഗരം ദൈവത്തെ അനുസരിക്കുന്ന ഒരു നഗരമായിരുന്നില്ല, അതിനാൽ ഈ നഗരം നാശം നേരിടേണ്ടി വരുമെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞു. ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഇത് ഭാവിയിൽ സംഭവിക്കുകയും ചെയ്തു. പ്രവചനത്തിന്റെ ഇത്ര കൃത്യമായ നിവൃത്തി മറ്റൊരിടത്തും നാം കാണുന്നില്ല. ബൈബിളിൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ കഴിയൂ. ഈ പ്രവചനം അവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, അത് നമുക്ക് നോക്കാം. ഈ പ്രവചനത്തിൽ മുഴുവൻ 7 കാര്യങ്ങളുണ്ടെന്ന് നാം നേരത്തെ കണ്ടതാണ്. അതിൽ 5 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നെബുക്കദ്നേസർ ഉപരോധിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. നിരവധി രാജ്യങ്ങൾ അതിനെ ആക്രമിച്ചു. നെബുക്കദ്നേസർ വന്നു, പിന്നെ അലക്സാണ്ടർ വന്നു, പിന്നെ എല്ലാം തകർത്ത് കടലിലെറിഞ്ഞു, വെറും പാറഭൂമിയായി മാറി. ഇതെല്ലാം നടന്നു. 2 കാര്യങ്ങൾ ബാക്കിയുണ്ട്. അതെന്താണ്? അതായത്, സോർ വല വിരിച്ച സ്ഥലമായി മാറും, അടുത്തത് അത് വീണ്ടും എടുത്തു നിർമ്മിക്കപ്പെടുകയില്ല. ഈ 2 കാര്യങ്ങൾ പൂർത്തീകരിച്ചോ? ഇന്ന് സോർ ഉണ്ടായിരുന്ന സ്ഥലം നോക്കിയാൽ അതൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. മത്സ്യത്തൊഴിലാളികൾ വല വിരിച്ച സ്ഥലമാണിത്. ഇന്നേ വരെ ആ നഗരം ആരും പണിതിട്ടില്ല. അത്തരമൊരു നഗരം നിലവിലിരുന്നതിന്റെ ലക്ഷണം പോലുമില്ല. ഇപ്പോൾ ഇതൊരു ഒഴിഞ്ഞ ഭൂമി മാത്രമാണ്. നശിപ്പിക്കപ്പെട്ട ഈ നഗരം പുനർനിർമ്മിക്കില്ല എന്ന് യെഹെസ്കേൽ എങ്ങനെ അറിഞ്ഞു? നശിപ്പിക്കപ്പെട്ട പല നഗരങ്ങളും പുനർനിർമ്മിക്കപ്പെട്ടു. റോം നശിപ്പിക്കപ്പെടുന്നതിന് ശേഷം പുനർനിർമ്മിച്ചു. നിരവധി ഉപരോധത്തിന് ശേഷം യെരുശലേം പുനർനിർമ്മിച്ചു. ഈ നഗരം മാത്രം പുനർനിർമ്മിക്കപ്പെടുകയില്ല എന്ന് യെഹെസ്കേലിന് എങ്ങനെ അറിയാം? തീർച്ചയായും ദൈവം അത് യെഹെസ്കേലിന് വെളിപ്പെടുത്തി. അതിനാൽ ദൈവത്തിന്റെ ദീർഘദൃഷ്ടിയിൽ ഇത് പണിയപ്പെടുകയില്ല എന്ന് ദൈവം പറയുന്നു. ഇന്നും നമുക്ക് അത് കാണാൻ കഴിയും. ഈ നഗരം ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. ഇതിനാൽ ബൈബിൾ ഒരു സത്യഗ്രന്ഥമാണെന്നും ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തിയതാണെന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രവചനങ്ങൾ പറയുന്നത് എന്തെന്നാൽ, ഇതിന്റെ നിവൃത്തി കാണുമ്പോൾ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് നാം മനസ്സിലാക്കണമെന്നാണ്. യെഹെസ്കേൽ 26:6 വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ ഞാൻ കർത്താവാണെന്ന് അവർ അറിയും. ദൈവം പറഞ്ഞതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ കർത്താവാണ് യഥാർത്ഥ ദൈവമെന്ന് ആളുകൾ മനസ്സിലാക്കും. മാത്രവുമല്ല, ദൈവത്തോട് സത്യസന്ധമല്ലാത്ത നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും നാശം നേരിടുകയും ചെയ്യും. അതുപോലെ നാം ദൈവത്തോട് വിശ്വസ്തരല്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും നാശങ്ങളും നേരിടേണ്ടി വരും. ന്യായവിധിയുടെ നാളിൽ സോറിന് സംഭവിച്ചതിനേക്കാൾ വലിയ നാശമാണ് ദൈവത്തോട് വിശ്വസ്തരല്ലാത്തവരെ കാത്തിരിക്കുന്നതെന്ന് യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകുന്നു. Matthew 11:22. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സത്യസന്ധത പുലർത്താം. ദൈവം നമ്മെ നയിക്കും. ഇതുപോലെയുള്ള ഇനിയും നിരവധി രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം തുടരാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി നമുക്ക് സമാനമായ ഒരു നഗരം കാണാം. പക്ഷേ അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഇത് ഏത് നഗരമാണെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. കമന്റ് ബോക്സിൽ എന്നോട് പറയുക. ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന നൽകാം. ഈ നഗരത്തെക്കുറിച്ചുള്ള പ്രവചനം യെഹെസ്കേലിന്റെ പുസ്തകത്തിലുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ദൈവം തന്നെ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.